തലസ്ഥാന ജില്ലയിൽ ഒരു മാസത്തിനിടെ രണ്ട് പഞ്ചായത്തുകളിലുണ്ടായ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രയൽ റണ്ണാണ്. ജനുവരി അവസാനമാണ് പാറശാല കുളത്തൂർ പഞ്ചായത്തിൽ ബി ജെ പി പിന്തുണയോടെ കോൺഗ്രസ് പ്രസിഡന്റ് അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം മൂതാക്കൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രസിഡന്റിനെതിരെ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന അവിശ്വാസ പ്രമേയം പാസാക്കി. രണ്ട് പഞ്ചായത്തിലും ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ വീതമാണ് കോൺഗ്രസിനൊപ്പം ചേർന്നത്. തിരുവനന്തപുരത്തെ പരസ്യ കൂട്ടുകെട്ട് സംസ്ഥാനത്തുടനീളം ഇരു കൂട്ടരും തമ്മിലുള്ള രഹസ്യ നീക്കത്തിൻ്റെ മുന്നോടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇരുപക്ഷത്തെയും ഉന്നത നേതാക്കളുടെ അറിവോടെ കൂടിയായിരുന്നു പഞ്ചായത്തുകളിലെ നീക്കമെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ വെള്ളാറിൽ കഴിഞ്ഞ തവണ 703 വോട്ട് നേടിയ കോൺഗ്രസിന് ഇക്കുറി ലഭിച്ചത് 544 വോട്ട് മാത്രമാണ്. മറ്റൊരു ബി ജെ പി സിറ്റിംഗ് സീറ്റായ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡിൽ കഴിഞ്ഞ തവണ 264 വോട്ട് നേടിയ കോൺഗ്രസിന് ലഭിച്ചത് വെറും 77 വോട്ടും. ബി ജെ പി സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞപ്പോൾ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി വോട്ട് കോൺഗ്രസിലേക്കും പോയി. പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ മുന്നേറ്റം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ബി ജെ പിയുമായി ധാരണയുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. ഇരു പാർട്ടികളുടെയും ഉന്നത നേതാക്കളുടെ അറിവോടുകൂടിയാണ് അണിയറ നീക്കങ്ങളെന്നാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറ്റിടങ്ങളിൽ തിരിച്ചും മറിക്കാനാണ് ആലോചനയിടുന്നത്. അതേസമയം സംസ്ഥാനത്ത് 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഉജ്ജ്വല വിജയമാണ് സമ്മാനിച്ചത്. യു ഡി എഫിൽ നിന്ന് 4 സീറ്റും ബി ജെ പിയിൽ നിന്ന് 3 സീറ്റും എൽ ഡി എഫ് അക്കൗണ്ടിലാക്കി. കഴിഞ്ഞ തവണ 5 വാർഡിൽ മാത്രം വിജയിച്ച എൽ ഡി എഫ് ഇത്തവണ സീറ്റ് ഇരട്ടിയാക്കി. 7 സി പി എമ്മും 2 സി പി ഐയും 1 സ്വതന്ത്രനും വിജയിച്ചു. 13 സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് ഇത്തവണ 10. 4 സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് 3. യു ഡി എഫിൽ നിന്ന് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏക കോർപ്പറേഷൻ വാർഡിൽ എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടി. വർഷങ്ങളായി ബി ജെ പിയെ തുണച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡാണ് പിടിച്ചെടുത്തത്. 151 വോട്ടിന് സി പി ഐയിലെ പൂനത്തുറം ബൈജു ജയിച്ചു. ജില്ലയിലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡും കൊല്ലം ചടയമംഗലം പഞ്ചായത്തിലെ കുരിയോട് വാർഡും ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. എറണാകുളം നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ കൽപ്പനാഗർ വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തതോടെയാണ് യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായത്. 98 വോട്ടിന് എൻ എസ് അർച്ചനയാണ് അവിടെ വിജയിച്ചത്. ഇതോടെ എൽ ഡി എഫിന് പഞ്ചായത്തിൽ ഭൂരിപക്ഷമായി. തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ പതിയാർകുളങ്ങര വാർഡ്, കണ്ണൂർ മുഴുപ്പലങ്ങാട് പഞ്ചായത്തിലെ മാമാക്കുന്ന് വാർഡ്, പാലക്കാട് എരുത്തമ്പതി പഞ്ചായത്തിലെ പിടാരിമേട് വാർഡ് എന്നിവയും യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ മുതുകാട് വാർഡും പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ പൂക്കോട്ടുകാവ് നോർത്ത് വാർഡും തിരുവനന്തപുരം പഴയകുന്നമേൽ പഞ്ചായത്തിലെ അടയമൺ വാർഡും എൽ ഡി എഫ് നിലനിർത്തി. കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച എറണാകുളം എടവനക്കാട് പഞ്ചായത്തിലെ 11 വാർഡിൽ യു ഡി എഫ് വിജയിച്ചു. എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ വെളിയനാട് പഞ്ചായത്തിലെ 8 വാർഡിൽ ബി ജെ പി 1 വോട്ടിന് വിജയിച്ചു. കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡ് യു ഡി എഫിൽ നിന്നും ബി ജെ പി പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് യു ഡി എഫ് വിജയിച്ച 10 വാർഡിൽ 6 മുസ്ലിം ലീഗാണ്. യു ഡി എഫും ബി ജെ പിയും വലതുപക്ഷ മാധ്യമങ്ങളിൽ നടത്തിയ ഇടതുവിരുദ്ധ സർക്കാർ വിരുദ്ധ കുപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിയെന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. സംസ്ഥാനത്ത് എൽ ഡി എഫിനുള്ള ജനപിന്തുണ ഇല്ലാതാക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അപവാദം പ്രചരിപ്പിച്ചും കോടതി കയറിയും ആഞ്ഞു ശ്രമിക്കുന്ന യു ഡി എഫിനും ബി ജെ പിക്കുമായുള്ള ശക്തമായ മറുപടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. 23 തദ്ദേശ വാർഡിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 13 യു ഡി എഫും 4 ബി ജെ പിയും 5 എൽ ഡി എഫും 1 സ്വതന്ത്രനും എന്ന നിലയിലായിരുന്നു കക്ഷി നില. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി ഡിവിഷൻ ഉൾപ്പെടെ പിടിച്ച് 10 സീറ്റാണ് എൽ ഡി എഫ് അക്കൗണ്ടിലാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ യു ഡി എഫിനും ബി ജെ പിക്കും കനത്ത പ്രഹരമാണിത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ചും ജനകീയ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് തടയാൻ ശ്രമിച്ചുമാണ് യു ഡി എഫും ബി ജെ പിയും കുതന്ത്രങ്ങൾ മെനഞ്ഞത്. കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നാടാകെ നടന്ന് കേസെടുക്കലും ചോദ്യം ചെയ്യലുമായി. അതെല്ലാം വെറുതെയാകുന്നതാണ് ഈ ജനഹിതം. പ്രാദേശിക തലത്തിലുള്ള പരിഗണനകൾ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണെങ്കിലും പ്രതിപക്ഷത്തെയും ബി ജെ പിയെയും മാധ്യമങ്ങളെയുമാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നതെങ്കിൽ ഇതാകുമായിരുന്നില്ല ഫലം. കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി നിറവേറ്റാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരാണ് ശരിയെന്ന് ജനം വിലയിരുത്തി. അയോധ്യ ക്ഷേത്രവും മോദിയുടെ ഗ്യാരണ്ടിയും സി എം ആർ എല്ലും ഒക്കെയായിരുന്നു ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും പ്രചാരണത്തിനുള്ള തുറപ്പ് ചീട്ട്. എല്ലാം ജനം കീറിയെറിഞ്ഞു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മാത്യു കൊഴൽനാടൻ, ബി ജെ പിയിൽ നിന്ന് ആശീർവാദം കിട്ടിയ പി സി ജോർജും മകൻ ഷോൺ ജോർജും, യു ഡി എഫ് മോദി ഭക്ത പത്രങ്ങളും നിരന്തരം നിർമ്മിച്ച
നുണക്കൊട്ടാരങ്ങളുടെ തകർച്ച കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം.